ഫ്ലിപ്ഫ്ലോപ്പിന്റെ എക്സൈറ്റേഷൻ ടേബിളിനെ പറ്റിയാണ് അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത്. ഒരു ഫ്ലിപ്ഫ്ലോപ്പിന്റെ എക്സൈറ്റേഷൻ ടേബിൾ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, ഇറ്റ് ലിസ്റ്റ് പോസിബിൾ ഇൻപുട്സ് ഫോർ എ ഡിസൈഡ് നെക്സ്റ്റ് ഔട്ട്പുട്ട് സ്റ്റേറ്റ് ഫ്രം കറന്റ് ഔട്ട്പുട്ട് സ്റ്റേറ്റ്. ഇതാണ് എക്സൈറ്റേഷൻ ടേബിളിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അതായത് നമുക്കിപ്പോ ഒരു ഫ്ലിപ്ഫ്ലോപ്പിന്റെ കറന്റ് സ്റ്റേറ്റ് ക്യു എന്നും അറിയാം, നെക്സ്റ്റ് സ്റ്റേറ്റ് ആയ ക്യു എൻ പ്ലസ് വണ്ണും അറിയാം. അങ്ങനെയാണെങ്കിൽ ഈ ക്യു എന്നിന്റെയും ക്യു എൻ പ്ലസ് വണ്ണിന്റെയും വാല്യൂസ് വെച്ചുകൊണ്ട് നമ്മൾ ആ ഫ്ലിപ്ഫ്ലോപ്പിന്റെ ഇൻപുട്ട് വാല്യൂസ് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ക്യു എന്നിന്റെയും ക്യു എൻ പ്ലസ് വണ്ണിന്റെയും വാല്യൂ വെച്ച് ഫ്ലിപ്ഫ്ലോപ്പിന്റെ ഇൻപുട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി വരയ്ക്കുന്ന ഒരു ടേബിൾ ആണ് എക്സൈറ്റേഷൻ ടേബിൾ എന്ന് പറയുന്നത്. ആക്ച്വലി നമ്മുടെ കയ്യിൽ ക്യു എനും ക്യു എൻ പ്ലസ് വണ്ണും ഉണ്ട്. നമ്മൾ ഫ്ലിപ്ഫ്ലോപ്പിന്റെ ഇൻപുട്ട് കണ്ടുപിടിക്കുന്നു. അതിന് പക്ഷെ നമ്മൾ പറയുന്നത് നമ്മുടെ കയ്യിൽ ഒരു ഫ്ലിപ്ഫ്ലോപ്പിന്റെ കറണ്ട് സ്റ്റേറ്റും ഉണ്ട്, നെക്സ്റ്റ് സ്റ്റേറ്റും ഉണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ കറണ്ട് സ്റ്റേറ്റും നെക്സ്റ്റ് സ്റ്റേറ്റും കിട്ടാൻ വേണ്ടി ഫ്ലിപ്ഫ്ലോപ്പിന്റെ ഇൻപുട്ടിന്റെ കോമ്പിനേഷൻ എങ്ങനെ വേണം എന്ന് നമ്മൾ കണ്ടുപിടിക്കുകയാണ് എക്സൈറ്റേഷൻ ടേബിളിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മളൊരു എക്സാമ്പിൾ വെച്ച് പറയാനാണെങ്കിൽ, നമ്മളിപ്പം എസ് ആർ ഫ്ലിപ്ഫ്ലോപ്പ് ആണ് പറയുന്നത്. അപ്പൊ എസ് ആർ ഫ്ലിപ്ഫ്ലോപ്പിന്റെ എക്സൈറ്റേഷൻ ടേബിൾ പറയാനാണെങ്കിൽ ക്യു എന്നും ക്യു എൻ പ്ലസ് വണ്ണും നമുക്കറിയാം. അത് വെച്ച് നമ്മൾ എസിന്റെയും ആറിന്റെയും വാല്യൂ കണ്ടുപിടിക്കും. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എസ് ആർ ഫ്ലിപ്ഫ്ലോപ്പിന്റെ എക്സൈറ്റേഷൻ ടേബിൾ നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ എക്സൈറ്റേഷൻ ടേബിൾ ഓഫ് എസ് ആർ ഫ്ലിപ്ഫ്ലോപ്പ് നോക്കുകയാണ്. അപ്പം എക്സൈറ്റേഷൻ ടേബിളിന്റെ ഇൻപുട്ടുകൾ എന്ന് പറയുന്നത് നമ്മുടെ കറണ്ട് സ്റ്റേറ്റും അതേപോലെ തന്നെ നെക്സ്റ്റ് സ്റ്റേറ്റും ആണ്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ആ ഫ്ലിപ്ഫ്ലോപ്പിന്റെ ഇൻപുട്ടുകളും ആണ്. ക്യു എന്നും ക്യു എൻ പ്ലസ് വണ്ണും ആണ് എക്സൈറ്റേഷൻ ടേബിളിന്റെ ഇൻപുട്ട്. എക്സൈറ്റേഷൻ ടേബിളിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എസും ആറും ആണ്. അപ്പൊ ഇവിടെ നോക്കിയാൽ രണ്ട് ഇൻപുട്ട് വേരിയബിൾസ് ആണുള്ളത്. അപ്പൊ രണ്ട് വേരിയബിൾസ് ആകുമ്പം ടു റേസ് ടു ടു ഫോർ, നാല് കോമ്പിനേഷൻസ് ആയിരിക്കും വരിക സീറോയുടെയും വണ്ണിന്റെയും. അതേതൊക്കെയാണ്? സീറോ സീറോ, സീറോ വൺ, വൺ സീറോ, വൺ വൺ. ഇതാണ് ഇൻപുട്ടിന്റെ നാല് കോമ്പിനേഷൻ. അപ്പോൾ ഈ സീറോ സീറോ വന്നാൽ എസിന്റെ ആറിന്റെയും വാല്യൂ എന്ത് വരും, സീറോ വൺ വന്നാൽ എസിന്റെ ആറിന്റെയും വാല്യൂ എന്ത് വരും, ആ ഒരു രീതിയിലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്ന പോലെ എക്സൈറ്റേഷൻ ടേബിൾ എഴുതണമെങ്കിൽ നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ടേബിൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് ജസ്റ്റ് എസ് ആർ ഫ്ലിപ്ഫ്ലോപ്പിന്റെ ക്യാരക്ടറിസ്റ്റിക് ടേബിൾ നോക്കാം. ഇതാണ് എസ് ആർ ഫ്ലിപ്ഫ്ലോപ്പിന്റെ ക്യാരക്ടറിസ്റ്റിക് ടേബിൾ. ഈ ക്യാരക്ടറിസ്റ്റിക് ടേബിൾ വെച്ചിട്ടാണ് നമ്മൾ എക്സൈറ്റേഷൻ ടേബിൾ എഴുതാൻ പോകുന്നത്. അപ്പൊ നോക്കുക, എക്സൈറ്റേഷൻ ടേബിളിൽ നമ്മൾ ക്യു എന്നും ക്യു എൻ പ്ലസ് വണ്ണും ഉണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എസ് മാറും എന്ത് വരും എന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യത്തെ കേസ് ക്യു എന്നും ക്യു എൻ പ്ലസ് വണ്ണും സീറോ സീറോ ആണ്. അത് കണ്ട ഉടനെ നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ടേബിളിലേക്ക് പോവാം. ക്യു എന്നും ക്യു എൻ പ്ലസ് വണ്ണും സീറോ സീറോ വരുന്ന കണ്ടീഷൻസ് നോക്കുക. നോക്കിയേ, ഈ കണ്ടീഷനില് ഈ ആദ്യത്തെ ഈ രണ്ട് കണ്ടീഷനിലും ക്യു എന്നും ക്യു എൻ പ്ലസ് വണ്ണിന്റെ വാല്യൂ സീറോ. ഓക്കെ, ക്യു എൻ സീറോ, ക്യു എൻ പ്ലസ് വൺ സീറോ, ക്യു എൻ സീറോ, ക്യു എൻ പ്ലസ് വൺ സീറോ. അപ്പൊ ക്യു എന്നും ക്യു എൻ പ്ലസ് വണ്ണും സീറോ വരുന്ന രണ്ട് കണ്ടീഷനാണുള്ളത്, ഇതും ഇതും. ദെൻ അതിന് കറസ്പോണ്ടിങ് ആയി എസിന്റെ ആറിന്റെ വാല്യൂ നോക്കുക. അപ്പൊ എസിന്റെ വാല്യൂ നോക്കിയേ, രണ്ട് കേസിലും സീറോ ആയിട്ടാണ് നിൽക്കുന്നത്. സോ എസിന്റെ വാല്യൂ സീറോ. ആറ് നോക്കിയ ആദ്യം സീറോ ആയിരുന്നു, ദെൻ വൺ ആയിട്ട് ചേഞ്ച് ചെയ്തു. അപ്പം ആറിന്റെ വാല്യൂ ഈ ക്യു എന്നെ ക്യു എൻ പ്ലസ് വണ്ണിനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ആറിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യാണ്. സോ ആറ് സീറോയും വൺ, സീറോയിൽ നിന്ന് വണ്ണിലേക്ക് ചേഞ്ച് ചെയ്തു. അപ്പൊ അങ്ങനെ ഒരു ചേഞ്ച് വന്നത് കൊണ്ട് നമ്മൾ അതിനെ ഡോണ്ട് കെയർ വെച്ച് ഡിനോട്ട് ചെയ്തു. ഇത്രയേ ഉള്ളൂ. നമ്മൾ ആദ്യം ക്യു എൻ പ്ലസ് വണ്ണ് നോക്കുക, സീറോ സീറോ. നേരെ ക്യാരക്ടറിസ്റ്റിക് ടേബിളിൽ പോവാ, ക്യു എന്നും ക്യു എൻ പ്ലസ് വണ്ണും സീറോ ഉള്ള കണ്ടീഷൻസ് നോക്കുക. ഈ രണ്ട് കണ്ടീഷനും ആണ്. അവിടെ എസിന്റെ ആറിന്റെയും വാല്യൂ നോക്കുക. എസ് സീറോ ആണ് രണ്ടിടത്തും. സോ സീറോ കൊടുക്കുക. ആറ് സീറോയും വണ്ണും രണ്ട് വാല്യൂവും വരുന്നുണ്ട്. അപ്പൊ ആ ഒരു ചേഞ്ച് വന്നതുകൊണ്ട് ഡോണ്ട് കെയർ വെച്ച് ഡിനോട്ട് ചെയ്തു. ഇനി അടുത്ത ക്യു എൻ ക്യു എൻ പ്ലസ് വണ്ണിന്റെ വാല്യൂ നോക്കുക. ക്യു എൻ സീറോയും ക്യു എൻ പ്ലസ് വണ്ണും വണ്ണും ആണ്. അപ്പൊ നോക്കിയേ, ക്യു എൻ സീറോയും ക്യു എൻ പ്ലസ് വണ്ണും വണ്ണും വരുന്ന ഒരു കേസ് ഇതാണ്. ആ ഒരു കേസേ ഉള്ളൂ. ആ ഒരു കേസിൽ എസിന്റെ വാല്യൂ വണ്ണാണ്, ആറിന്റെ വാല്യൂ സീറോ ആണ്. സോ
ഇവിടെ വന്ന് എക്സൈറ്റേഷൻ ടേബിളിലേക്ക് വന്ന് എസിന് വണ്ണും ആറിന് സീറോയും കൊടുക്കുക. ഇനി അടുത്ത ക്യു എന്നിന്റെയും ക്യു എൻ പ്ലസ് വണ്ണിന്റെയും വാല്യൂ നോക്കാം. ക്യു എൻ വണ്ണും ക്യു എൻ പ്ലസ് വണ്ണും എന്ന് പറയുന്നത് സീറോയും ആണ്. അപ്പൊ നോക്കിയേ, ക്യു എൻ വണ്ണും ക്യു എൻ പ്ലസ് വണ്ണും സീറോയും വരുന്ന ഒരു കണ്ടീഷനേ ഉള്ളൂ, അത് ഇതാണ്. ആ ഒരു കണ്ടീഷനിൽ നോക്കിയേ, എസിന്റെ വാല്യൂ സീറോയും ആറിന്റെ വാല്യൂ വണ്ണും ആണ്. സീറോ വൺ. ഇനി അടുത്ത് നോക്കുക, അടുത്ത് നോക്കിയ ക്യു എന്നിന്റെ വാല്യൂ വൺ ആണ്, ക്യു എൻ പ്ലസ് വണ്ണിന്റെ വാല്യൂ വൺ ആണ്. ആ അങ്ങനെ ഒരു കണ്ടീഷൻ വരുന്നത് എവിടെയൊക്കെ നോക്കുക. നോക്കിയേ, ഇവിടെയും ക്യു എന്നും ക്യു എൻ പ്ലസ് വണ്ണും വൺ ആണ്, ഇവിടെയും ക്യു എന്നും ക്യു എൻ പ്ലസ് വണ്ണും വൺ ആണ്. ആ രണ്ട് കണ്ടീഷനും എടുത്താൽ നോക്കിയേ, എസിന്റെ വാല്യൂ സീറോ ആയിരുന്നു ആദ്യം, ദെൻ എസിന്റെ വാല്യൂ വൺ ആയി. അങ്ങനെ ഒരു ചേഞ്ച് വന്നത് കൊണ്ട് നമ്മൾ ഡോൺ കെയർ വെച്ചിട്ട് ഡിനോട്ട് ചെയ്യും. ആറിന്റെ വാല്യൂ രണ്ട് ടൈമിലും സീറോ തന്നെയായിരുന്നു, സോ ആറിന് സീറോ കൊടുക്കും. ഇതാണ് എസ് ആർ ഫ്ലിപ്ഫ്ലോപ്പിന്റെ എക്സൈറ്റേഷൻ ടേബിൾ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ സംഭവം. ഇനി ഈ എക്സൈറ്റേഷൻ ടേബിളിൽ നിന്നും നമുക്ക് ഇതേപോലെ എസിന്റെയും ആറിനും ഇക്വേഷൻസ് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ടേബിളിന്റെ കേസിൽ നോക്കിയാൽ ആ ടേബിളിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് ഇത് ഇത്രയുമായിരുന്നു, ഔട്ട്പുട്ട് ഈ ക്യു എൻ പ്ലസ് വണ്ണും ആയിരുന്നു. അപ്പൊ നമ്മൾ ക്യു എൻ പ്ലസ് വണ്ണിന് ക്യു എന്നിന്റെയും എസിന്റെയും ആറിന്റെയും ടേബിൾ ഇക്വേഷൻ കണ്ടുപിടിച്ചു. ഇനി എക്സൈറ്റേഷൻ ടേബിളിന്റെ കേസ് നോക്കിയേ, ഈ ടേബിളിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് ഇവർ രണ്ടുമാണ്, ക്യു എന്നും ക്യു എൻ പ്ലസ് വണ്ണും. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എസും ആറും ആണ്. അപ്പൊ എക്സൈറ്റേഷൻ ടേബിളിൽ നിന്ന് നമുക്ക് എസിനും ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറ്റും, ആറിനും ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ നോക്കിയേ, രണ്ട് ഇൻപുട്ട് ആയിരുന്നുള്ളത് നാല് വേരിയബിൾസ്. അപ്പൊ നാല് കോളുള്ളൊരു കെ മാപ്പ് ആയിരിക്കും എസ് കണ്ടുപിടിക്കാനും ആറ് കണ്ടുപിടിക്കാനും നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ കെ മാപ്പിലെ വേരിയബിൾസ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻപുട്ടുകളായ ക്യു എന്നും ക്യു എൻ പ്ലസ് വണ്ണും. ഇൻപുട്ടുകളായെന്ന് ഉദ്ദേശിക്കുന്നത് ഈ ടേബിളിന്റെ ഇൻപുട്ടുകളായ ക്യു എന്നും ക്യു എൻ പ്ലസ് വണ്ണും. അപ്പം എസ് ആറിന്റെ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ നോക്കി, സീറോ വൺ ഡോൺ കെയർ സീറോ. ദേ ഈ ഒരു ഗ്രൂപ്പ് ആയിരിക്കും വരുന്നത്, ഇവിടെ ഒരു വണ്ണും ഇവിടെ ഒരു ഡോൺ കെയർ. നമ്മൾ അതിനെ രണ്ടിനെയും കൂടെ ഗ്രൂപ്പ് ചെയ്തു. കറസ്പോണ്ടിങ് ഇക്വേഷൻ എഴുതിയ എസ് ഈക്വൽ ടു ക്യു എൻ പ്ലസ് വൺ എന്ന് കിട്ടും. ഇനി ആറിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ഇതേപോലെ തന്നെ ഒരു ടേബിൾ വരയ്ക്കുകയാണ്, സോറി ഒരു കെ മാപ്പ് വരയ്ക്കുകയാണ്. അവിടുത്തെ വേരിയബിൾസ് ക്യു എന്നും ക്യു എൻ പ്ലസ് വണ്ണും ആണ്. ഈ കെ മാപ്പിന്റെ വാല്യൂ നമ്മൾ കെ മാപ്പിന്റെ അകത്തെ വാല്യൂസ് നമ്മൾ ഫില്ല് ചെയ്യുന്നത് ദേ ആറിന്റെ ടേംസ് ഒക്കെയാണ്. ഡോൺ കെയർ സീറോ വൺ, സോറി ഡോൺ കെയർ സീറോ സീറോ വൺ, ഇങ്ങനെയായിരിക്കും വരിക. അപ്പൊ നമ്മൾ ഇതിനെ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ ഈ രണ്ട് വേരിയബിൾസും തമ്മിലായിരിക്കും ഗ്രൂപ്പ് ചെയ്യുന്നത്. ആർ ഈക്വൽ ടു ക്യു എൻ പ്ലസ് വൺ ബാർ എന്ന് വരും. ഇതാണ് എക്സൈറ്റേഷൻ ടേബിൾ ഓഫ് എസ് ആർ ഫ്ലിപ്ഫ്ലോപ്പും. അതേ കണക്കാണ് എക്സൈറ്റേഷൻ ടേബിളിൽ നിന്നും എസിന്റെയും ആറിന്റെയും ഇക്വേഷൻസും എഴുതുന്നത്.